നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റേ സേഫ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്റ്റുകളാണ് സുരക്ഷാ പ്രൊജക്റ്റുകൾ. കേരളത്തിൽ തന്നെ നമ്പർ വണ്ണായ സുരക്ഷാ പ്രൊജക്റ്റായ എറണാകുളം സുരക്ഷാ പ്രൊജക്റ്റിലെ, അല്ലെങ്കിൽ സാന്ത്വനം പ്രൊജക്റ്റിലെ ഒ ആയ ബെൻ കുഞ്ചാക്കോയാണ് നിങ്ങളോടിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്തു തന്ന ബെന്നിനും പ്രൊജക്റ്റ് മാനേജറായ മിഥു മാമിനും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോണ്ടത്തിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ലൈംഗിക രോഗങ്ങൾ വരാതെ ഇരിക്കാനും അനാവശ്യമായ ഗർഭധാരണം ഒഴിവാക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് കോണ്ടം ഉപയോഗിക്കുക എന്നത്. പെൻട്രേറ്റീവ് രീതിയായ ഏനൽ വജൈനൽ ഇൻ്റർ കോഴ്സുകളിലും അല്ലെങ്കിൽ ഓറൽ സെക്സുകളിലും നിർബന്ധമായും കോണ്ടം ധരിച്ചിരിക്കണം. കോണ്ടം ഉപയോഗിക്കുമ്പോൾ എണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കോണ്ടം പൊട്ടിപ്പോകും. അങ്ങനെ ഫ്രിക്ഷൻ കാരണം കോണ്ടം പൊട്ടിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓയിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. കോണ്ടത്തിന് സ്വാഭാവികമായിട്ട് തന്നെ ലൂബ്രിക്കേഷനുണ്ട്. നിങ്ങൾക്കത് പോരാ, അധികമായിട്ട് ലൂബ്രിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് മാത്രം ഉപയോഗിക്കുക. കോണ്ടം നിർമ്മിക്കുന്ന പല കമ്പനികളും അവരുടെ തന്നെ ആയിട്ടുള്ള ലൂബ്രിക്കൻസും കൂടെ നമുക്ക് നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ മാർക്കറ്റിൽ അവൈലബിളുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ബെന്നിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാമല്ലേ, ബെന്നിന് എന്താ പറയാനുള്ളത്, നമുക്കത് കേട്ടിട്ട് വരാം. കോണ്ടം അനാവശ്യ ഗർഭധാരണം തടയുവാനും ലൈംഗിക സാംക്രമിക രോഗങ്ങൾ തടയുവാനും, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ STIs തടയുവാനും വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗമാണ് കോണ്ടം എന്നത്. സോ എൻ്റെ പേര് ബെൻ കുഞ്ചാക്കോ. ഞാൻ ഇന്ന് നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ശരിയായ രീതിയിൽ കോണ്ടം ഉപയോഗിക്കാം എന്നതാണ്. ഇത് കോണ്ടം ഉപയോഗിച്ച ശേഷവും പ്രഗ്നന്റ് ആവുകയും അല്ലെങ്കിൽ ലൈംഗിക സാംക്രമിക രോഗങ്ങൾ വരികയും ചെയ്തതായി പറയുന്നുണ്ട്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവർ ശരിയായ രീതിയിലല്ല കോണ്ടം ഉപയോഗിച്ചത് എന്നതാണ്. ഒരു കോണ്ടം ഉപയോഗിക്കുന്നത് ചുമ്മാ വലിച്ചു വാരി ഇടുന്ന ഒരു പരിപാടിയല്ല, അത് കറക്റ്റായി കൃത്യതയോടെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് കോണ്ടം ധരിക്കുക എന്നുള്ളത്. അങ്ങനെ കൃത്യമായ രീതിയിൽ കോണ്ടം ധരിക്കുന്നതിലൂടെ നമുക്ക് പ്രഗ്നൻസി തടയുവാൻ, ലൈംഗിക സാംക്രമിക രോഗങ്ങൾ തടയാനും സാധിക്കും. ഒരു കോണ്ടം ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഈ കോണ്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കുക, കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു കോണ്ടം എടുത്തിട്ട് നെക്കി നോക്കുക. നെക്കി നോക്കുമ്പോൾ എയർ ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. എയർ ടൈറ്റ് അല്ല എങ്കിൽ ആ കോണ്ടത്തിൻ്റെ പാക്കറ്റിൽ എവിടെയോ പൊട്ടലുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ പൊട്ടലുള്ള കോണ്ടം ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ കോണ്ടം എടുത്തൊന്ന് തെന്നിച്ച് നോക്കുക. എണ്ണമയമോ അല്ലെങ്കിൽ തെന്നുന്ന രീതിയിൽ ലൂബ്രിക്കേഷൻ ഇതിലുണ്ടോ എന്ന് നോക്കുക. ലൂബ്രിക്കേഷൻ ഉള്ള കോണ്ടം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണവശാലും കോണ്ടം തുറക്കുവാൻ വേണ്ടി മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത്. കൈകൊണ്ട് മാത്രം തുറക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും നടുവശം കീറി കോണ്ടം തുറക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ രണ്ട് പ്രവൃത്തിയിലൂടെയും കോണ്ടത്തിൽ ഡാമേജ് വരാനും കോണ്ടം പൊട്ടുവാനും സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ആ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം കോണ്ടം ഒരു സൈഡിലേക്ക് തള്ളി നീക്കുക. തള്ളി നീക്കിയ ശേഷം കോണ്ടത്തിൻ്റെ ഒരു അറ്റം നോക്കി കീറുക. അറ്റം നോക്കി കീറിയ ശേഷം കോണ്ടം പുറത്തെടുക്കുക. ഒരു വശത്തേക്ക് മാത്രമേ കോണ്ടം താഴുകയുള്ളൂ, മറുവശം താഴുന്ന ഒരവസ്ഥയിലല്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് ഏത് വശത്തേക്കാണ് താഴുന്നത് എന്ന് നമ്മൾ നോക്കുക. നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ചുരുട്ട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ കണ്ടുപിടിച്ച ശേഷം ഈ കോണ്ടത്തിൽ ഒരിക്കലും എയർ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ലിംഗത്തിൽ ഇത് പ്രവേശിപ്പിക്കാൻ. അതിനായി നമ്മൾ നമ്മളുടെ ചൂണ്ട് വിരലും തള്ള വിരലും ഇതിൻ്റെ അഗ്രത്തിലുള്ള ബബിൾ പോലെ ഇരിക്കുന്ന സാധനത്തിൽ നെക്കിപ്പിടിച്ച ശേഷം ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ മുകളിൽ വെച്ച്
മെല്ലെ താഴേക്ക് താക്കുക. താത്തി പകുതിക്ക് വെച്ചൊരിക്കലും നിർത്തരുത്. ചിലർ ഇങ്ങനെ പകുതിക്ക് വെച്ച് കൊണ്ടും ഇടുന്നത് നിർത്താറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിലൂടെ നമുക്ക് STIs മറ്റും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അറ്റം വരെ കോണ്ടം തള്ളി നീക്കുവാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് ഏറെ തട്ടരുത് എന്ന് ചോദിച്ചാൽ, ഏറെ തട്ടുന്ന രീതിയിൽ കോണ്ടം ഇട്ടാൽ കോണ്ടം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലർ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഒരു കോണ്ടത്തിന് മറ്റൊരു കോണ്ടം ധരിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കോണ്ടം ഫ്രിക്ഷൻ കാരണം ഒരസി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓറൽ സെക്സിൽ ഉപയോഗിച്ച കോണ്ടം ഒരിക്കലും ആനൽ സെക്സിലോ വജൈനൽ സെക്സിലോ ഉപയോഗിക്കരുത്. അതിലൂടെയും കോണ്ടം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പല്ല് ഈ കോണ്ടത്തിൽ കൊണ്ടിട്ടുണ്ടായിരിക്കും. അതിലൂടെ ഇതിൽ പൊട്ടൽ സംഭവിച്ചിട്ടുമുണ്ടായിരിക്കും. പിന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം കോണ്ടം ഊരുന്നതും ഒരു പ്രത്യേക രീതിയിൽ തന്നെ ഊരേണ്ടതാണ്. കോണ്ടത്തിൽ നിന്ന് നമ്മുടെ ശുക്രം വെളിയിൽ പോവാതെ, വെളിയിൽ പോയെങ്കിൽ അത് മറ്റാരുടെയും മേത്ത് സ്പർശിക്കാത്ത രീതിയിൽ വേണം കോണ്ടം ഊരുവാനും കോണ്ടം ഡിസ്പോസ് ചെയ്യുവാനും. അതിനായിട്ട് കോണ്ടത്തിൻ്റെ അറ്റത്ത്, അതായത് ലിംഗത്തിൽ ധരിച്ചിരിക്കുന്ന കോണ്ടത്തിൻ്റെ അറ്റത്ത് പിടിച്ച ശേഷം കോണ്ടം മെല്ലി സാവകാശം ആരുടെയും മേത്ത് വെക്കാതെ, ആരുടെയും മേത്ത് കൊള്ളാത്ത രീതിയിൽ ഊരുക. ഇതിപ്പോൾ ഉദ്ധരിച്ച ലിംഗമായതുകൊണ്ട് ഊരാൻ ഇച്ചിരി പാടായിരിക്കും. അങ്ങനെ ഉപയോഗശേഷം കോണ്ടത്തിൻ്റെ മുകൾ വശം പതിയെ കെട്ടി, ശുക്ലം വെളിയിൽ വരാത്ത രീതിയിൽ കെട്ടി, ഒരു പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് വേസ്റ്റ് ഡിസ്പോസൽ ഏരിയയിൽ മാത്രം ഇത് കളയാൻ ശ്രമിക്കുക. അത് ലഭിക്കും. അങ്ങനെ ഒരു സ്ഥലമില്ല എങ്കിൽ പട്ടിയോ പൂച്ചയോ മാന്തി എടുക്കാത്ത സ്ഥലത്ത് വളരെ ആഴത്തിൽ കുഴിച്ചിടാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വലിച്ചെറിയരുത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് ഫ്ലഷ് അടിക്കാനും ശ്രമിക്കരുത്. അങ്ങനെ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് അടിച്ചാലും സെപ്റ്റിക് ടാങ്ക് ബ്ലോക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലൂടെ നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനും കൂടുതലാണ്. സോ എന്തായാലും നിങ്ങളുടെ എല്ലാ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലും കോണ്ടം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ശരിയായ രീതിയിൽ കോണ്ടം ഉപയോഗിച്ച് HIV യും മറ്റ് STIs ഉം വരാതിരിക്കാനും ശ്രമിക്കുക.